പോകാൻ വീണ്ടും ഈ ഒരു ഒരു ഭീതിയുടെയും കുഴപ്പത്തിന്റെയൊക്കെ അന്തരീക്ഷം അടുത്ത ഒരെണ്ണം കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ തന്ത്രിമാരും ജ്യോത്സ്യന്മാരും ഒക്കെ കൂടിയിട്ടൊരു ദേവപ്രശ്നം വയ്ക്കുന്നു. ശബരിമലയിൽ പോകാൻ സുപ്രീം കോടതി പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ പൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ പോകുന്ന സ്ത്രീകൾക്ക് പിന്നെ കുട്ടികൾ ഉണ്ടാവില്ല പറഞ്ഞേക്കാം എന്ന് പറഞ്ഞൊരു വരട്ടി വരട്ടി കഴിഞ്ഞാൽ പേടിക്കും മനുഷ്യൻ. ലോജിക്കൊന്നുമല്ലല്ലോ അവിടെ, പേടിപ്പിക്കലാണ്. ഗുരുവായൂര് ചുരിദാർ ഇട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടെ സമ്മതിച്ചു. NSS, RSS, SNDP, KPMS എല്ലാരും കൂടെ ഇരുന്ന് സമ്മതിച്ച ഗുരുവായൂർ ഭരണസമിതി വിളിച്ചിട്ട് കയറാമെന്ന് സമ്മതിച്ച് ആൾക്കാർ കയറി തുടങ്ങി കഴിഞ്ഞപ്പോ വെച്ചു ഒരു ദേവപ്രശ്നം. എന്നിട്ട് പറഞ്ഞു ശ്രീകൃഷ്ണന് പരാതിയൊന്നുമില്ല, പക്ഷേ ആനകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആനകളുടെ ഉപദ്രവം ഗുരുവായൂർ വെച്ചോ മറ്റെവിടെയെങ്കിലും വെച്ചോ ഉണ്ടാകാം. അപ്പൊ ആള് പേടിച്ചുവിടാ, ഗുരുവായൂർ ചെന്ന് ചുരിദാർ ഇട്ട് കയറി കഴിഞ്ഞാൽ കൊട്ടാരക്കര അമ്പലത്തിൽ വെച്ചായിരിക്കും ആന കുത്തുന്നത്. ഇത് പേടിച്ചിട്ട് കയറാൻ വയ്യ. എന്റെ രണ്ട് പിള്ളേരെ എന്റെ ഭാര്യ ഭയന്നിട്ട് പാവാടയും ബ്ലൗസുമായിട്ടാണ് കയറ്റിയത്. കാരണം ഞാൻ പറഞ്ഞു ചുരിദാർ ഇട്ട് കയറണം, ചുരിദാർ ഇട്ട് കയറിയാൽ ആന കുത്തുമെന്ന് എന്റെ ഭാര്യയ്ക്ക് പേടി. അവസാനം കോംപ്രമൈസ് എന്ന നിലയ്ക്ക് പാവാടയും ബ്ലൗസും ആക്കി. ആ പ്രായമായിരുന്നു കുട്ടികൾക്ക്, അങ്ങനെ അവരെ കയറ്റി. ഇങ്ങനെയുള്ള ദുരിതങ്ങളും പ്രതീക്ഷിക്കാം ഇനിയും. കാരണം ഈ കടുംപിടുത്തങ്ങൾ അങ്ങ് തുടങ്ങി കഴിഞ്ഞാലുള്ള ഇത് വിട്ടുകൊടുക്കാൻ വലിയ പ്രയാസമാണ്. പലപ്പോഴും പ്രസ്റ്റീജ് ഇഷ്യൂ ആകും. എന്നെ ഒരുപാട് പേര് പ്രേരിപ്പിച്ചതാണ് ഈ കേസിൽ കക്ഷി ചേർന്ന് വാദിക്കണം, മോഹൻദാസിന്റെ കയ്യിൽ പോയിന്റ്സ് ഉണ്ടല്ലോ അതൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഞാനില്ല. കാരണം ഇതിന്റെ വാദത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് ഒരു ഒരു ഭ്രമമായിട്ട് പിന്നെ അതെങ്ങനെയെങ്കിലും ജയിക്കുക, അതിന് വേണ്ടിയിട്ട് കൈ കിട്ടിയ ആയുധങ്ങൾ ഉപയോഗിക്കുക, അതൊരു ശത്രുതയിലേക്ക് നയിക്കുക. എനിക്കിപ്പോ ഇപ്പോഴും ശങ്കുട്ടിദാസിനോടോ അല്ലെങ്കിൽ ഈ ബാക്കി ഇവരെ കയറ്റരുത് എന്ന് പറയുന്നവരോടോ ഒക്കെ ഞാൻ വലിയ ലോഹ്യത്തിലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് വന്ന് ചാടുന്ന കല്യാണ ഞാൻ സത്യം പറയാം. യൂട്രസ് മാറ്റിയ 36 വയസ്സുള്ള ഒരു സ്ത്രീ കേരള ഹൈക്കോടതിയിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, എന്നെ ശബരിമലയിൽ കയറ്റണം. ഏത് അവയവത്തിന്റെ പേരിലാണോ എന്റെ ശപിക്കപ്പെട്ട ജന്മം ശബരിമലയിലേക്ക് കയറ്റാത്തത്, ആ അവയവം ഞാൻ മുറിച്ച് കളഞ്ഞിരിക്കുന്നു, ഇനിയെങ്കിലും എന്നെ കയറ്റണം. ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ 10-നും 50-നും ഇടയ്ക്കാണ് കയറാൻ പറ്റില്ല, നിങ്ങൾക്ക് ഏത് അവയവം ഉണ്ടോ ഇല്ല എന്നൊന്നും ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് യു ആർ ബിറ്റ്വീൻ 10 and 50. ആ സ്ത്രീയുടെ മുള കീറുന്ന പോലെയുള്ള കരച്ചിലുണ്ടല്ലോ ഇന്നും എന്റെ മനസ്സിലുണ്ട്. അന്നാണ് ഞാൻ ഇതിന്റെ അനുകൂലമായ ക്യാമ്പയിൻ തുടങ്ങിയത്. പക്ഷേ ഹിന്ദു സമൂഹത്തിൽ ഒരു കലഹം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് സൈലന്റ് ആയിട്ട് ഞാൻ RSS വിശ്വ ഹിന്ദു പരിഷത്ത് എനിക്ക് അറിയാവുന്ന ആൾക്കാരോടെല്ലാം ഞാനിത് ബോധിപ്പിച്ചു, ഇതിന്റെ ഡാറ്റ കളക്ട് ചെയ്തു പറഞ്ഞു, ഹിസ്റ്റോറിക്കൽ ഡാറ്റ കളക്ട് ചെയ്തു. ഇപ്പോ നമ്മുടെ മരിച്ചുപോയ പ്രശസ്ത പത്രപ്രവർത്തകൻ ലീലാമേനോൻ അവരുടെ ആത്മകഥ എടുത്ത് വായിച്ചു നോക്കൂ, അവര് 50 വയസ്സിന് മുമ്പ് സന്നിധാനത്ത് പോയിട്ടുണ്ട്. അവരറിഞ്ഞെഴുതിയതല്ല അത്, കരുണാകരന്റെ കൂടെ സന്നിധാനത്ത് പോയി റിപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യൻ എക്സ്പ്രസിലുള്ള കാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ പറഞ്ഞു പോവുകയാണ്. ഞാൻ അവിടെ വെച്ച് പുറകോട്ട് കാൽക്കുലേറ്റ് ചെയ്തവരുടെ പ്രായം കാൽക്കുലേറ്റ് ചെയ്തപ്പോ ഷീ വാസ് അറൌണ്ട് 48 or 49 അറ്റ് ദാറ്റ് പീരീഡ്. അവരും പോയിരുന്നു, കയറിയിരുന്നു, ആരും തടസ്സപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ എണ്ണം കുറവായിരുന്നു ഈ ബുദ്ധിമുട്ടുകൊണ്ട്. അഭിലാഷ്, തെങ്ങിൽ കയറുന്ന സ്ത്രീകളുടെ എണ്ണം എത്ര ഉണ്ടാകും? വളരെ കുറവായിരിക്കും. പക്ഷെ തെങ്ങിൽ കയറരുത് എന്ന് പറഞ്ഞിട്ട് നിരോധിക്കാൻ പറ്റില്ല, പാടില്ലല്ലോ. ശരി, ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ്. അതെ, അതാണ് അതിന്റെ സാമ്പത്തിക